നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രിയാമേ, ഈ വീട്ടിലെ വേലക്കാരിയാക്കാനുള്ള ട്രെയിനിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെയാ ആദ്യം വിളിച്ചു പോകുന്നേ? ഞാൻ വിളിച്ചു പോകുന്നല്ല, നേരെ നോക്കി ചോദിക്കന്നെ. നിങ്ങളുടെ ഒക്കെ മനസ്സിൽ നീ പകയും വൈരാഗ്യ പ്രതികാരം ഒന്നും മാഞ്ഞു പോവില്ലേ? എന്തിനമ്മേ മറ്റുള്ളവരോട് ഇങ്ങനെ വൈരാഗ്യം? 5 മിനിറ്റിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആദി, നീ എന്നോട് ദേഷ്യപ്പെടാതെ വ്യക്തമായിട്ട് പറയൂ, ഞാൻ എന്താ ചെയ്തതെന്ന്. ചെയ്തതൊക്കെ വക്കീല് കോടതിയിൽ വിസ്തരിക്കുന്ന പോലെ ഇനി ഞാൻ അങ്ങോട്ട് വിസ്തരിക്കണോ? ഭർത്താവ് മരിച്ച് ആകെ തകർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാ പ്രിയാമ. അവര് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്നിങ്ങനെ നട്ടനിരിയ. ആ പാവ സ്ത്രീയുടെ നീറുന്ന മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദുഷ്ടായി പോയല്ലമ്മേ നിങ്ങള്. ആദി, ദൈവമേ, എന്തൊരു വിധിയാ ഇത്! ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്ന പോലെ ഞാൻ എന്ത് നല്ലത് ചെയ്താലും അതെനിക്ക് തന്നെ പാരയായിട്ട് തിരിച്ചു വരുക. പ്രിയെ, ഞാൻ എന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടുപോയത് തെറ്റാണോ? തകർന്നു നിൽക്കുന്ന അവൾക്ക് ഞാനൊരു കൈത്താങ്ങായിട്ട് മാറിയത് കുറ്റമാണോ? ചങ്ക് പറിച്ച് ഞാൻ കാണിച്ചാലും നിങ്ങൾക്കൊക്കെ അത് ചെമ്പരത്തിപ്പുവാണല്ലോ. ഇത് ദൈവം എനിക്ക് വെച്ച തലവിധിയാ. ഞാൻ എന്ത് തെറ്റിയതെന്ന് അവൾ നിന്നോട് പറഞ്ഞത്? വിധവയായ പ്രിയാമ അന്നം വിളമ്പി ആത്മാവ് സ്വീകരിക്കില്ല എന്നമ്മ പറഞ്ഞു. ദൈവമേ, മറ്റുള്ളവരുടെ പഴി മുഴുവൻ കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമായി പോയല്ലോ എന്റേത്. പകയും വൈരാഗ്യവും മറ്റു പലതും ഒക്കെ പണ്ട് എനിക്കുണ്ടായിരുന്നു, പക്ഷെ മരിച്ചുപോയവരോട് എനിക്ക് എന്ത് പ്രതികാരമാടാ? മാത്രമല്ല, വീണു പോയവരെയും തകർന്നവരെയും ഒക്കെ ചവിട്ടാൻ ദുർഗ ഹൃദയമില്ലാത്തവളൊന്നുമല്ല. വേദനിക്കുന്ന മനസ്സുകളെ സ്നേഹിക്കാത്ത ഒന്നിനെയും ഈ ദുർഗ സ്നേഹിക്കില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജയനെ ഒരു അനിയനെ പോലെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാ എന്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണെങ്കിലും ജയന്റെ ആത്മാവിന് ഒരുപിടി അന്ന ഞാനും വിളമ്പിയത്. പ്രിയ എന്നൊരു കൂടപ്പറപ്പായിട്ട് കാണാത്തോണ്ടല്ലേ അതവൾക്ക് തെറ്റായിട്ട് തോന്നിയത്. അവൾ എന്നെ അന്യായി കാണുന്നോണ്ടല്ലേ ഞാൻ ആത്മാവിന് അന്നം കൊടുത്തത് പോലും അവക്കൊരു കുറ്റമായിട്ട് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത് നീ കേൾക്കു. അവള് ജയന് വേണ്ടി കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ അന്നം ഞാനെടുത്ത് കഴിച്ചോന്നുമില്ലല്ലോ. അത് ആത്മാവിന് വിളമ്പുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതെങ്ങനെയാ മോനെ ഒരു തെറ്റാവുന്നേ, ഒരു കുറ്റമാവുന്നേ? അവൾ അവളുടെ ഭർത്താവിന് ആഹാരം ഉണ്ടാക്കിയെന്ന് വെച്ച് അവൾ എങ്ങനെ ഇവിടുത്തെ വേലക്കാരിയാവുക? അവള് പറഞ്ഞത് വിശ്വസിച്ച് നീ എന്നോട് വഴക്കിന് വന്നല്ലോടാതി. പോട്ടെ, വിഷമിക്കാതെ. സോറി അമ്മ, തെറ്റിദ്ധരിച്ചതിന് സോറി. വിഷമിക്കൊന്നും വേണ്ട, കാര്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ചെന്ന് ദുർഗാമ്മയുടെ കുറെ തട്ടിക്കേറി എന്റെ അമ്മയെ വേദനിപ്പിച്ചതിനെ പറ്റി ചോദിച്ചു. ദുർഗാമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരിക്കലും അങ്ങനെ അമ്മയോട് പെരുമാറിയിട്ടില്ലെന്ന് ദുർഗാമ്മ തറപ്പിച്ച് പറഞ്ഞു. ഒരു കൂടപ്പുറപ്പായിട്ട് മാത്രമേ അമ്മയെ കണ്ടിട്ടുള്ളൂ എന്നും ആത്മാർത്ഥത കൊണ്ടാ അച്ഛന്റെ ആത്മാവിന് അന്നം കൊടുത്തതെന്നും പറഞ്ഞു. അമ്മ വെറുതെ തെറ്റിദ്ധരിച്ചത്. അമ്മയെ ജോലിക്കാരിയാക്കാൻ ദുർഗാമ്മ ശ്രമിച്ചിട്ടില്ല. ദുർഗാമ്മ തെറ്റായ ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞത് ശരിയായിരിക്കും, എനിക്കങ്ങനെ തോന്നിയത് തന്നെയായിരിക്കും. പോട്ടെ, അമ്മയുടെ മനസ്സിപ്പോ അങ്ങനെയൊക്കെയാ മോനെ. ഒരു ഒരു കരുത്തുമില്ല. അച്ഛൻ പോയത് പിന്നെ ഞാൻ ആകെ തകർന്നു പോയി. എനിക്കാരും ഇല്ലെന്നുള്ള തോന്നല് എപ്പോഴും എന്റെ മനസ്സിൽ
ഇതൊക്കെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ? അല്ല, അത് വെറുതെ അമ്മയുടെ തോന്നല് തന്നെയാ. എനിക്കെന്റെ മോനുണ്ടല്ലോ, എപ്പോഴും നിന്റെ മോൻ. അവനെ നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. എല്ലാരും അറിഞ്ഞു നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയതാ. ഇപ്പൊ എന്റെ പുണ്യവും ഭാഗ്യവും. ജയേട്ടന്റെ ആത്മാവ് എന്റെ മോനെ എന്നോടൊപ്പം ചേർത്ത് വെച്ചിട്ടാ പോയത്. ഞാൻ സുഹൃത്തം ചെയ്തവളാ. ഒടുവിലാണെങ്കിലും എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. മോനിന്ന് അമ്മയുടെ അടുത്ത് കിടക്കൂ. ഇന്നും ജയേട്ടൻ വരികയാണെങ്കിൽ എന്നെയും മോനെയും ഒരുമിച്ച് കാണുമ്പോ വലിയ സന്തോഷാവും. എന്താ അമ്മയുടെ അടുത്ത് കിടക്കാവോ? എന്റെ അമ്മയുടെ മനസ്സിന്റെ സന്തോഷം അതെന്റെ സന്തോഷം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.